ഗാഡ്, ഞാനിത് എന്താ ഈ കാണുന്നേ? ആരെ അടുക്കള നിൽക്കുന്നേ? തിന്നാനും കുറ്റം പറയാനും മാത്രം അടുക്കള കയറുന്ന എസ് പി ഇപ്പൊ പച്ചക്കറി അരിയുന്നു. എസ് പി ചുമ്മാ ആവശ്യമില്ലാത്ത പണി. താൻ മാറിയെന്നേ, ഞാൻ ചെയ്തോളാം കേട്ടോ. തനിക്കൊരു വിചാരമുണ്ട്, താൻ എന്തോ ഭയങ്കര സംഭവമാണ്. തനിക്കൊന്നുമില്ല, തനിക്കറിയാവോ ഞാൻ ബി എഡിന് പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ അഞ്ചാറ് പേരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന ഞാൻ വലിയ സംഭവങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ എന്നാലും ചെറിയ പൊടിക്കൈകളൊക്കെ എനിക്കറിയാം. പയറ് മെഴുക്ക് പുരട്ടാനും പയർ തോരൻ ഉണ്ടാക്കാനും മുട്ട പൊരിക്കാനും മുട്ടത്തോരനും ചമ്മന്തിയും ചിക്കൻ കറി വെക്കാനും ഈ പപ്പട ഉരുളക്കിഴങ്ങി ചേർത്ത് ചിക്കൻ മസാല ചേർത്ത് ഒരു സംഭവം ഉണ്ടാക്കുമല്ലോ. അതിന്റെ പേരെന്തോ? അതിനൊക്കെ പേരുണ്ടോ? അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. പേരെന്തെങ്കിലും ഉണ്ട്. അത്യാവശ്യം ബാച്ചിലേഴ്സ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഉണ്ടാവും, പക്ഷേ ഇപ്പൊ ടച്ച് വിട്ടു പോയോണ്ട് ഒന്നും പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യും, ഇന്ന് സൺഡേ ഇല്ലേ, താൻ റെസ്റ്റ് എടുക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. ചുമ്മാ മാസാണല്ലോ, സീരിയസ് ആയിട്ട് പറഞ്ഞോ? സീരിയസ് ആയിട്ട് പറഞ്ഞു. താൻ റെസ്റ്റ് എടുക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. ആ ഒന്നും വേണ്ട, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താ മതി. വല്ലാത്ത സ്നേഹമാണല്ലോ. റൊമാൻസ് വല്ലപ്പോഴും റൊമാൻസ് ആ സമയത്ത് ആരെങ്കിലും. വീട്ടിലോട്ട് ചെന്ന അച്ഛൻ ഓരോന്ന് പറഞ്ഞ് മൂടുകളെ, പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവും. അതിലും ഭേദമേ വലിയ കഴിച്ചില്ല, നേരെ വരുമായിരുന്നു. പിന്നെ കൊട്ടാരൊക്കെ കഴിച്ചപ്പോ നിനക്കടുത്ത സാധനം വാങ്ങി. എങ്ങനെയുണ്ട്? എടാ ചേച്ചി, താ ശരിക്കും ഹാപ്പിയാണോ? ഞാൻ നിനക്ക് കഴിക്കാൻ വല്ലതും എടുക്കാം. എനിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. പച്ചക്കറി അരിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അവൻ കൊണ്ടുവന്ന് കഴിച്ചു നോക്കിക്കേ. എനിക്ക് വേണ്ട, നിന്റെ അനിയൻ ഉണ്ണിയപ്പോ. വല്ലാതെ ജാട കാണിക്കില്ല, നല്ല മണം, ഒന്ന് കഴിച്ചു നോക്കിയേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്താ എസ് പി അവനോട് ഇത്ര ദേഷ്യം? എന്താ സംഭവിച്ചത് നിനക്ക് അറിയത്തില്ലയോ? എനിക്ക് അറിയത്തില്ല, ഒന്ന് പറഞ്ഞു തന്നാട്ടെ. എന്നാ കേട്ടോ, 2019 ഓഗസ്റ്റ് 8 എന്തോ സംഭവിച്ചെന്ന് അറിയോ? എന്ത് സംഭവിക്കാൻ? നിന്നെ പെണ്ണ് കാണാൻ വന്ന ദിവസം എന്തോ സംഭവിച്ചു, നീ ഒന്ന് ഓർത്തു നോക്ക്. നീ നടായിരുന്നു കളിക്കാൻ കണ്ടില്ലല്ലോ. എടാ താര ചേച്ചി, പെണ്ണാണോ ഓർത്ത് വന്നിട്ടുണ്ടോ? എന്നിട്ട് ഒരു പോങ്ങ മുണ്ടും ഷർട്ടും ഇട്ടൊരു കൺട്രി ഫെലോ, ഒരാത്തിന് സ്കൂൾ മാഷും കൂടെ. എനിക്കാണെങ്കിൽ സ്കൂൾ മാഷുമാരെ പണ്ടേ കണ്ടെടുത്താ കണ്ടോളൂ. താര ചേച്ചിക്ക് നമ്മളൊരു റൺബീർ കപൂറിനെ പോലുള്ളവർ തന്നെയാണ് നല്ലത്. ഇതൊരു മാതിരി കോൺസ്റ്റിപേഷൻ പിടിച്ച് മോഹൻ തോളൊരു വൃത്തിയാട്ടോ. ഓ, ഇതായിരുന്നു അത്ര വലിയ പ്രശ്നം. എന്റെ പൊന്ന് സത്യമായിട്ട് അന്ന് അവന് അത്രയും ബോധമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല കാര്യം, പിന്നെ പിങ്കിയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിങ്കിയുടെ കാര്യം എന്റെ പൊന്ന് സത്യമായിട്ടാ അന്നത്തെ ഓരോ പ്രായം. അത് മാത്രമല്ല,
പിങ്കി അല്ലേ ആദ്യം അവനോട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹത്തിന് കുറവൊന്നും ഇല്ലല്ലോ. പുന്നാര പെങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പൈസ ഇട്ട് കൊടുത്ത് സാധനം വാങ്ങിക്കാൻ, അതിനൊന്നും ഒരു കുഴപ്പമില്ലേ? താരേ അവള് കുഞ്ഞല്ലയോ. ആ അതാ പറഞ്ഞേ, എനിക്ക് അവനും കുഞ്ഞു. തണ്ടേ നീ കുഞ്ഞേ കുഞ്ഞെന്ന് പറയുന്നു, 10-32 വയസ്സുള്ള കളവനെ എന്തിനാടി കുഞ്ഞുബാവേന്ന് വിളിക്കുന്നേ? അവൻ എനിക്ക് ഇപ്പോഴും കൊച്ചാ. അവൻ എന്നെക്കാളും 6 വയസ്സിനുള്ള വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് അവനെ എനിക്ക് കിട്ടിയത്. അല്ല, സത്യേട്ടൻ്റെ പെങ്ങൾക്കൊരു പേരുണ്ടല്ലോ, ഗൗരി ലക്ഷ്മി. എന്നിട്ട് എന്താ വിളിക്കുന്നത്? പിങ്കീന്ന് ഇങ്ങനല്ലേ വിളിക്കുന്നേ? അതുപോലെ ഉള്ളു എല്ലാവർക്കും. താനൊന്ന് പോകും. അതെ, ഇന്ന് രാവിലെ പറഞ്ഞ ഓഫറില്ലേ, അതിപ്പോഴും നിലവിലുണ്ടെങ്കിലേ എനിക്ക് ആ ഫുഡൊന്നും ഉണ്ടാക്കി തരുമോ? ഞങ്ങൾക്ക് ബ്രദറിനും സിസ്റ്ററും കുറേ നേരം സംസാരിക്കണം. നല്ല രുചിയുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറയാനുണ്ട്. മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കീരിയും പമ്പോട്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് നിന്റെ ചേട്ടനാന്ന് നിനക്കൊരു ബോധം വേണം. ഇത് നിങ്ങളുടെ അനിയനാന്ന് നിങ്ങൾക്കും ഒരു ബോധം വേണം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഒരുമിപ്പിക്കാൻ ഞാൻ വിളിച്ചെങ്കിൽ എനിക്ക് ഇതിനോട് താല്പര്യം ഇല്ല. അത് പറഞ്ഞ എങ്ങനെ ശരിയാവും? ചേച്ചി ചേച്ചിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്ന രണ്ടുപേരും ഒന്ന് കേക്കൊന്ന് മനസ്സിലാക്ക. കഷ്ടമുണ്ട്, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ട്. താല്പര്യമില്ല എനിക്ക്. പിന്നെ എനിക്കാണ് നിർബന്ധം, ഞാൻ ഷോപ്പിങ്ങിന് പോവാം. എന്റെ പൈസ ഞാൻ എടുക്കും കേട്ടോ. നല്ല ആങ്ങളും പെങ്ങളും റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടല്ലോ, അവളെന്താ ഇവിടെ ഹാപ്പി ഇല്ലേ? ഹാപ്പിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൾ ഞങ്ങളെ വീട്ടിലായിരുന്നപ്പോൾ അവൾക്ക് അവളുടേതായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഇവിടെ അതില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, MSW കഴിഞ്ഞ ഒരു കമ്പനിയിൽ HR വർക്ക് ചെയ്തിരുന്ന അവള് ഇവിടെ ചെയ്യുന്ന അടുക്കള പണി. എടോ, തൻ്റെ പെങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ജോലിക്ക് പോകണ്ടെന്ന്? തങ്കച്ചി സാറേ, ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എന്ന ദീപിക്കുമ്പോ പാടടി. ആരച്ഛേ, എന്താ നിങ്ങൾ ഇങ്ങനെ കോംപ്രമൈസ് ആയി? എന്താ സംഭവിച്ചേ? അതൊക്കെ അടുത്ത എപ്പിസോഡിൽ അറിഞ്ഞാ പോരായോ? പോരായോ?